എല്ലാരും കൂടി എംഎൽഎക്ക് അള്ളു വെക്കാൻ പോയിട്ട് അങ്ങേരെ പണി പറ്റിച്ചു. എന്റെ ജനജി, ഇങ്ങനൊരു കാര്യം അയാൾ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പോ എംഎൽഎ ശരിക്കും പറഞ്ഞതായിരിക്കോ? പിന്നെ ശരിക്കും പറഞ്ഞതാ. ഭാഗ്യത്തിനാ അവിടെ വെച്ച് തന്നെ മോനെ വിളിച്ച് എന്റെ വിവാഹം നടത്താതിരുന്നത്. അങ്ങേരെ നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞൂടാ. കാലനാ കാലൻ. എംഎൽഎ ഒരു കാര്യം വിളിച്ചു പറഞ്ഞ പിറ്റേ ദിവസം പത്രത്തിൽ വരും. ബാക്കിയുള്ള ആളുകളൊക്കെ അത് ഏറ്റുപറയാനും തുടങ്ങും. അങ്ങനെ ഒന്ന് നാറിക്കോട്ടെ എന്ന് ഉദ്ദേശിച്ചായിരിക്കോ? അമ്മ, നമുക്കൊരു കാര്യം ചെയ്താലോ, നേരെ എംഎൽഎയുടെ വീട്ടിൽ ചെന്ന് നമുക്ക് അങ്ങേരെ ഒന്ന് കണ്ടാലോ. ചേച്ചിയുടെ വിവാഹത്തെ കുറിച്ച് അയാൾ പറഞ്ഞപ്പോ നമ്മൾ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്നതാണല്ലോ അതിന്റെ ഒരു മര്യാദ. ശരി, അല്ലേ? ആരൊക്കെയാ പോവാൻ പോകുന്നത്? ഞാനുണ്ടാവും. ആ പിന്നെ അമ്മ വാ, ഞാനും വരാം. പിന്നെ ചേച്ചി ഇവിടെ നിൽക്കട്ടെ. ഇതിനൊന്നും കല്യാണ പെണ്ണ് ഇറങ്ങുന്നത് ശരിയല്ല. ആ കറക്റ്റ്. ഒന്ന് പോയടി ഇവിടുന്ന്. കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇറങ്ങുന്ന ഒരു കാരണവത്തെ കണ്ടില്ലേ? അല്ല, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടേ ഓന്തുണ്ടി ഇനി എങ്ങനെ മുങ്ങിയതാണോ? പറഞ്ഞു തീർന്നതേ ഉള്ളൂ. ഇപ്പൊ എത്തുന്നു. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അച്ഛൻ സാർ വിളിച്ചു. എന്തിന്? ഈ കാര്യത്തിന് ടെൻഷൻ തന്നെ. അവിടെ ആർക്കും ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. ഇവിടെ എന്താ അവസ്ഥ? ഇവിടെ എന്താ അവസ്ഥ? എല്ലാരും ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നു. അങ്ങേരും ഇല്ലനാ. പക്ഷേ ഈ പണി ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മുടെ നട്ടെല്ലിൽ നിന്നിട്ട് ചവിട്ടി ആ എംഎൽഎ. ഇനിയിപ്പൊ നാട്ടുകാരും അങ്ങേരുടെ പാർട്ടിക്കാരും ഒക്കെ ഇതങ്ങ് ഏറ്റുപിടിക്കുമായിരിക്കും, അല്ലേ ഉന്തുണ്ണി? അതെ. പക്ഷേ സ്വന്തം മോന്റെ പേര് ചീത്താക്കിയിട്ട് അയാൾക്ക് എന്ത് കിട്ടാനാ? അയാളെപ്പോലൊരു ദുഷ്ടന് സ്വന്തം മോനായാലെന്താ, വേറെ ആരുടെങ്കിലും മോനായാലെന്താ? അല്ലെങ്കിലും അച്ഛനും മോനും നല്ല രീതിയിലല്ലല്ലോ. അതെ, ഞാൻ പറയുന്നത് ഈ വാശിക്ക് നമുക്ക് നാളെ രാവിലെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ദേജിയും ജീവൻ ചേട്ടനും കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ എന്ന്. അതെ, എന്നിട്ട് നേരെ അയാളുടെ മുന്നിൽ ചെന്ന് നിൽക്കണം. അയ്യടാ, എന്തേ പറ്റൂലേ?